മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ആടുകൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ഇടയൻ. തൻ്റെ കുടുംബത്തിലുള്ളവരെ സംരക്ഷിക്കുകയും കരുതൽ നൽകുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ അപ്പൻ. തൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ജീവിതം വ്യയം ചെയ്യുകയും ചെയ്യുന്നവളാണ് ഒരമ്മ. ഒരമ്മയുടെ കരുതലും ഒരിടയൻ്റെ സംരക്ഷണവും ഒരപ്പൻ്റെ കരുതലും ഒക്കെ നൽകുന്ന മിശിഹായെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 9:10-17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വിജന്തിനത്തിനായി സഭ നമുക്ക് നൽകിയിരിക്കുന്നത്. 5 അപ്പം വിഭജിച്ച് 5000 പേർക്ക് നൽകുന്ന സംഭവം. 4 സുവിശേഷങ്ങളും ഒരുപോലെ വിവരിക്കുന്ന, വളരെ പ്രാധാന്യത്തോടുകൂടി വിവരിക്കുന്ന ഈശോയുടെ അത്ഭുതമാണ് 5 അപ്പം വിഭജിച്ച് 5000 പേർക്ക് നൽകുന്ന സംഭവം. ഈ സുവിശേഷം നമുക്ക് നൽകുന്ന 4 ചിന്തകളാണ് ഇന്ന് നമ്മളുടെ വിചിന്തന വിഷയം. 1. വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണ് ഈശോ. ഈ ഒരു യാഥാർത്ഥ്യം വെളിവാക്കുന്ന, വിവരിക്കുന്ന സുവിശേഷ ഭാഗമാണ്. ഇന്നത്തെ സുവിശേഷത്തിന് മുൻപ്, തൊട്ട് മുൻപുള്ള ഭാഗം ഹെരോദേസ് ചോദിക്കുന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതായത്, ഈശോയെക്കുറിച്ച് വളരെ കാര്യങ്ങൾ കേട്ട ഹെരോദേസ് പരിഭ്രാന്തനായി. ആളുകളിൽ പലരും പറയുന്നു അവൻ സ്നാപയോഹന്നാനാണ്, ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഹെരോദേസ് പറയുന്നു, ഞാൻ സ്നാപയോഹന്നാനെ ശിരഛേദം ചെയ്തു, പിന്നെ ആരെക്കുറിച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, അവൻ ആരാണ്? അതാണ് ഹെരോദേസ് ചോദിക്കുന്ന ചോദ്യം, അവൻ ആരാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ ലൂക്കോസ് സുവിശേഷകൻ നൽകുന്നത് ഈ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള സംഭവത്തിലാണ്. അതായത് 18 മുതൽ, ലൂക്കോസിന്റെ സുവിശേഷം 9:18 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് പത്രോസ് വ്യക്തമായ ഉത്തരം പറഞ്ഞു, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. അപ്പോൾ അവൻ ആരാണ് എന്ന ഹെരോദേസിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ പത്രോസിലൂടെ, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന ആ ഒരു ഉത്തരത്തിലൂടെ. ഇതിനെ, ഈ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് അല്ലെ മിശിഹായാണ് എന്ന് കുറച്ചുകൂടി വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം, അതിനോട് ചേർന്ന് നടക്കുന്ന സംഭവം. ലൂക്കോസിൻ്റെ സുവിശേഷം 9:10-17 വരെയുള്ള വാക്യങ്ങളിൽ 3 കാര്യങ്ങളാണ് നടക്കുക. 1, അവൻ ദൈവരാജ്യത്തെക്കുറിച്ച് ജനക്കൂട്ടത്തോട് അവരോട് പ്രസംഗിച്ചു. 2, അവരുടെ ഇടയിലുള്ള രോഗികളെ, രോഗസൗഖ്യം ആവശ്യമായിരുന്നവരെ സൗഖ്യപ്പെടുത്തി. 3, അപ്പം മുറിച്ച് അവർക്ക് നൽകി. ഈ 3 കാര്യങ്ങളും അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് മിശിഹായെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ്. അതായത് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതും രോഗസൗഖ്യം നൽകുന്നതും ഭക്ഷണം നൽകുന്നതും, 3 അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് പഴയ നിയമത്തിൽ നൽകപ്പെട്ട ചില വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. അതുകൊണ്ടാണ് നമ്മൾ മിശിഹായെക്കുറിച്ചുള്ള ചോദ്യത്തിൽ, അതായത് ലൂക്കോസ് 10 സുവിശേഷം 11:4 സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് ഈശോയോട് ചോദിക്കും, നീ മിശിഹായാണോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ? അപ്പോൾ ഈശോ പറയുന്നു, നിങ്ങളിവിടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അവിടെ ചെന്ന് അറിയിക്കുക. അന്ധർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും ലഭിക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധീകരിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. അപ്പം മിശിഹായുടെ അടയാളമാണ് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നത്, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതും മിശിഹായാണ് എന്നതിൻ്റെ അടയാളമാണ്. പഴയ നിയമത്തിൽ നമ്മൾ അനേക ഇടങ്ങളിൽ ഇത് നമ്മൾ കാണുന്നുണ്ട്. രോഗസൗഖ്യം നൽകുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നതും മിശിഹായെക്കുറിച്ചുള്ള, അത് മിശിഹായുടെ അടയാളമാണ്, മിശിഹായുടെ വരവിൻ്റെ അടയാളമാണ്. യെശയ്യാവിന്റെ പുസ്തകം 26:19 നമ്മളിങ്ങനെ വായിക്കുന്നു, മരിച്ചവർ ജീവിക്കും, അവർ ഉയർത്തെഴുന്നേൽക്കും.
രക്ഷയുടെ നാളുകളിൽ മരിച്ചവർ ജീവിക്കും അവർ ഉയർത്തെഴുന്നേൽക്കും. വീണ്ടും ഏശയ്യാവിന്റെ പുസ്തകം 29 അധ്യായം 18 19 വാക്യങ്ങളെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അന്തർ ചെകിടർക്ക് ഗ്രന്ഥത്തിൽ ചെകിടർ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചു കേൾക്കും, അന്തർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കും. അപ്പൊ അന്തർക്ക് കാഴ്ച ലഭിക്കുന്നതും ചെകിടർക്ക് സൗഖ്യം ലഭിക്കുന്നതും മിശിഹായിലൂടെ വരാനിരിക്കുന്ന രക്ഷയുടെ പ്രതീകമാണ്. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായത്തിലെ 5-6 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ചെകിടന്മാരുടെ ചെവികൾ അടഞ്ഞിരിക്കുകയില്ല, മൂകരുടെ നാവ് ആനന്ദഗാനം ഉതിർക്കും, മുടന്തർ മാനിനെ പോലെ തുള്ളിച്ചാടും. അപ്പോൾ ഈ അന്തർക്ക് കാഴ്ച ലഭിക്കുന്നതും ചെകിടർക്ക് സൗഖ്യം ലഭിക്കുന്നതും മുടന്തർക്ക് സൗഖ്യം ലഭിക്കുന്നതും എല്ലാം മിശിഹായുടെ വരവിൻ്റെ അടയാളമാണ്. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ ഉടൻ തന്നെ അയച്ചിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിൻ്റെ കൃപാവത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് തന്നെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതും സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതും മിശിഹായുടെ വരവിൻ്റെ അടയാളമാണ്. അപ്പോൾ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിന് മുമ്പ് ഈശോ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അതാണ്: രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു, ദൈവരാജ്യം പ്രസംഗിക്കുന്നു. അപ്പോൾ അവൻ യഥാർത്ഥ മിശിഹായാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമത്തേത് അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന സംഭവമാണ്. ഈ അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന സംഭവം അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന യഹോവയുടെ, പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ചിത്രമുണ്ട്. സങ്കീർത്തനം 23:1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം വരുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് തന്നെ നയിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ ഈശോ ആകുന്ന ഇടയൻ ആടുകളെ മേച്ചിൽ പുറത്തേക്ക് നയിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുകയാണ്. ആ ഒരു യഹോവയെക്കുറിച്ചുള്ള ചിത്രമാണ് യഥാർത്ഥത്തിൽ ഈ അഞ്ചപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന സംഭവത്തിൽ അവർക്ക് ലഭിക്കുക. വീണ്ടും നമ്മൾ സങ്കീർത്തനം 78:24 നമ്മൾ വായിക്കുന്നുണ്ട്, അവനവർക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന നൽകി സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. ഇപ്പം മന്നായും കാടപ്പക്ഷിയും നൽകുന്ന ദൈവത്തിൻ്റെ ഒരു ചിത്രമാണ് യഥാർത്ഥത്തിൽ ഈ അഞ്ചപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന സംഭവത്തിൽ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ ജനക്കൂട്ടത്തിന് ലഭിക്കുക. മൂന്നാമതായി യെസെക്കിയേലിൻ്റെ പുസ്തകം 34 അധ്യായത്തിൽ നല്ല മേച്ചിൽപ്പുറങ്ങളിലേക്ക് നയിക്കുന്ന ഇടയനെക്കുറിച്ച്, നല്ല മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഞാൻ അവയെ നയിക്കും, അവ നല്ല വിശ്രമസ്ഥലം കണ്ടെത്തും എന്ന് പറഞ്ഞ് നല്ല ഇടയനെക്കുറിച്ചുള്ള ചിത്രം യെസെക്കിയേലോടെ പങ്കുവയ്ക്കുന്നുണ്ട്. യെസെക്കിയേലിൻ്റെ പുസ്തകം 34 അധ്യായം 23 വാക്യത്തിൽ ഇങ്ങനെ പറയും, ഞാൻ അവർക്കൊരിടയനെ നിയമിക്കും, എൻ്റെ ഇടയനായ ദാവീദിനെ അവർക്ക് നൽകും. ഇത് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു ഇടയനെക്കുറിച്ചുള്ള സൂചനയാണ്. യഥാർത്ഥത്തിൽ ആ ഇടയൻ കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10 അധ്യായത്തിൽ ഞാൻ നല്ല ഇടയനാണ്, ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. അപ്പോൾ ആ യഥാർത്ഥത്തിൽ ഈ നല്ല ഇടയൻ്റെ വാഗ്ദാനം മിശിഹായിൽ നിറവേറും. അപ്പോൾ ഇപ്പോൾ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിൽ ആ ഇടയൻ്റെ ചിത്രമാണ് അവർക്ക് കിട്ടുക. നല്ല മേച്ചിൽപ്പുറങ്ങളിലേക്ക് തൻ്റെ ജനത്തെ നയിച്ച് അവർക്ക് ഭക്ഷണം നൽകുന്ന യഥാർത്ഥ ഇടയൻ്റെ ചിത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചുള്ള വലിയൊരു പ്രത്യാശയും ധൈര്യവും. അതായത്, ഇന്നും സജീവനായ മിശിഹ നമ്മുടെ ജീവിതത്തിൻ്റെ രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ, ആകുലതകളിൽ ഇന്നും നമ്മുടെ കൂടെയുള്ള മിശിഹ, ഇടപെടുന്ന മിശിഹ, സജീവനായി അവൻ നമ്മുടെ കൂടെയുണ്ട്. കുഷ്ഠരോഗിയോട് എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞവൻ, തളർവാദ രോഗിയോട് എഴുന്നേറ്റ് കിടക്കുകയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞവൻ, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് ചീഞ്ഞളിഞ്ഞ ശവശരീരമായവനെ ഉയർപ്പിച്ചവൻ, ആ മിശിഹ ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അതുപോലെ വിശുദ്ധ കുർബാനയാകുന്ന വലിയ വിരുന്നിലൂടെ സ്വന്തം ശരീരവും രക്തവും നമുക്ക് ഭക്ഷണമായി നൽകുന്ന, സ്വയം ദാനമായി നൽകുന്ന ഒരിടയൻ എനിക്ക് കൂട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ക്രൈസ്തവരായ നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഈ കൊറോണയുടെ അല്ലെങ്കിൽ ഈ ഒരു വലിയ ഭീകരതയുടെ ഈ കാലത്ത് നമുക്ക് ഈ മിശിഹായിലുള്ള വലിയ പ്രത്യാശയും ധൈര്യവും ഉണ്ടാകട്ടെ. ഈ സുവിശേഷം നൽകുന്ന രണ്ടാമത്തെ ഒരു ചിത്രം
വിശുദ്ധ കുർബാനയിലൂടെ സ്വയം മുറിച്ച് നൽകുന്ന ഈശോയെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ്. കാരണം ഈ സുവിശേഷ ഭാഗവും അന്ത്യത്താഴത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സുവിശേഷ ഭാഗവും എമ്മാവൂസിൽ അവർക്ക് അപ്പം മുറിച്ചു കൊടുക്കുന്ന സുവിശേഷ ഭാഗവും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ഇതിൻ്റെ ഉപയോഗിക്കുന്ന ഭാഷകൾ ഏതാണ്ട് ഒരുപോലെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9:16 അപ്പം മുറിച്ച് നൽകുമ്പോൾ ഇങ്ങനെയാണ് ലൂക്കോസ് സുവിശേഷം പറയുക. അവൻ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 22:19 കുർബാന സ്ഥാപിക്കുമ്പോൾ ഇത് തന്നെയാണ് പറയുക. അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് നൽകി. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവത്തിൽ 24:30-31 ഈശോ പറയുന്നു. അവിടെയും നമ്മൾ കാണുന്നതാണ് അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് നൽകി. ഈ മൂന്ന് സംഭവങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ സ്വയം മുറിച്ച് നൽകുന്ന ഈശോയെക്കുറിച്ചുള്ള ഒരു മുൻ സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം നൽകുക. നമുക്കറിയാം ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിൽ ശിഷ്യന്മാരപ്പമെടുത്ത് ഈശോയുടെ കൈകളിലേക്ക് കൊടുത്തപ്പോൾ അവനത് ആശീർവദിച്ച് വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുത്തു. അന്ത്യത്താഴത്തിൽ വെച്ച് ശിഷ്യന്മാർ ഒരുക്കി അപ്പം കൈകളിലെടുത്ത് അവനത് ആശീർവദിച്ചപ്പോൾ അതവൻ്റെ ശരീരമായി മാറി. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അപ്പമെടുത്ത് അവൻ്റെ കൈകളിലേക്ക് കൊടുത്തപ്പോൾ അതവനത് ആശീർവദിച്ച് മുറിച്ചു കഴിഞ്ഞപ്പോൾ അതവൻ്റെ ശരീരമാവുകയും അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഓരോ കുർബാനയിലും സംഭവിക്കുന്നത് ഈ സ്വയം ദാനമായി നൽകുന്ന ഈശോയാണ്, അല്ലെ ഈശോയുടെ ചിത്രമാണ്, ആ ഈശോയുടെ സ്നേഹമാണ് ഓരോ കുർബാനയും നമുക്ക് നൽകുക. ഈ കുർബാനയിൽ നടക്കുന്നത് തന്നെയാണ് അവൻ അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും നമുക്ക് വേണ്ടി നൽകുന്നു. സ്വയം ദാനമായി നൽകും. കാൽവരിയിൽ നടന്ന അതേ സംഭവമാണ്. കാൽവരിയിൽ വെച്ച് അവൻ മുറിക്കപ്പെട്ടതുപോലെ ഓരോ കുർബാനയിലും അവൻ മുറിക്കപ്പെട്ട് അവൻ്റെ ശരീരവും രക്തവും എനിക്ക് ദാനമായി നൽകണം. അവൻ്റെ ജീവനോളം വിലയുണ്ട് ഈ വിശുദ്ധ കുർബാനയ്ക്ക്. അതുകൊണ്ട് ഈ കുർബാനയെ സ്നേഹിക്കാൻ, അതവൻ്റെ സ്വയദാനമാണെന്ന് മനസ്സിലാക്കാൻ, അവനെ തന്നെ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ വിരുന്നാണ് വിശുദ്ധ കുർബാനയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ. ഓരോ കുർബാനയിലും അവൻ്റെ ജീവനാണ് എനിക്ക് മുറിച്ചു നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. മൂന്നാമതായി ഈ സുവിശേഷം നൽകുന്ന മൂന്നാമത്തെ ചിത്രം ഇതാണ്. നമുക്കറിയാം ഈ സുവിശേഷത്തിൽ ഈശോ അപ്പം മുറിച്ച് നൽകുന്നത് യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ്. ഒന്ന്, അവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു, സുവിശേഷം പ്രസംഗിച്ചു. രണ്ട്, അവരെ സൗഖ്യപ്പെടുത്തി. മൂന്നാമതാണ് അവർക്ക് അപ്പം മുറിച്ച് നൽകുന്നത്. അപ്പോൾ വിശുദ്ധ അംബ്രോസ് ഇങ്ങനെയാണ് പറയുക. വിശുദ്ധ അംബ്രോസ് പറയുന്നതാണ്, കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ യഥാർത്ഥത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു. സൗഖ്യം പ്രാപിച്ചവർക്ക് മാത്രമേ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കാൻ, വിശുദ്ധ വചനം സ്വീകരിച്ച് സൗഖ്യം പ്രാപിച്ചവർക്ക് മാത്രമേ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1:11-21 പൗലോസ് ശ്ലീഹായും പറയുക, അയോഗ്യതയോടെ ആരെങ്കിലും അയോഗ്യതയോടെ ഈ കർത്താവിൻ്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാലും അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരായി തെറ്റിയിരുന്നു. അതുകൊണ്ട് ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ രക്തത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യാൻ. അപ്പം കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ യഥാർത്ഥത്തിൽ സൗഖ്യം പ്രാപിക്കണം. ഇതുതന്നെയാണ് നമ്മുടെ മലങ്കര കുർബാനയിൽ നടക്കുന്നത്. നമുക്കറിയാം വചന ശുശ്രൂഷ നടത്തി, വചന ശുശ്രൂഷയ്ക്ക് ശേഷം ഹുസോയോ പ്രാർത്ഥന നടത്തി. ഹുസോയോ പ്രാർത്ഥനയിൽ നടക്കുന്നത് ഒരു സൗഖ്യപ്പെടലാണ്. നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും രോഗങ്ങൾ സൗഖ്യപ്പെട്ട് അതിനുശേഷമാണ് നമ്മൾ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുവാനായി ഒരുങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ കുർബാനയിലും ഈ ഒരു ശുദ്ധീകരണം, ഈ ഒരു സൗഖ്യം നടക്കുന്നുണ്ട്. അപ്പം അതിൽ പൂർണ്ണമായി നമുക്ക് ശ്രദ്ധിക്കാൻ, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ ഓരോ കുർബാനയും വചനം കേട്ട് സൗഖ്യപ്പെട്ട് അവൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കാൻ നമ്മെ ഓരോ ദിവസവും വിശുദ്ധ കുർബാന ക്ഷണിക്കുന്നു. ഏറ്റവും അവസാനമായി നാലാമത്തെ ചിന്ത ഇതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9:13, ഈ സുവിശേഷത്തിൻ്റെ സുവിശേഷ ഭാഗത്ത് 9:13 ശിഷ്യന്മാർ കർത്താവ് കൊടുക്കുന്ന ഒരു കൽപ്പനയുണ്ട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം.
ഇത് സഭയ്ക്ക് ലഭിക്കുന്ന ഒരു വലിയ ആഹ്വാനമാണ്. എന്താണ് സഹോദരങ്ങളെ കരുതണം എന്നുള്ളത്, അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് സഭയ്ക്ക് എക്കാലവും അല്ലെങ്കിൽ സഭയ്ക്ക് കർത്താവ് നൽകിയിട്ടുള്ള വലിയൊരു കൽപ്പനയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ എളിയ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് വിശുദ്ധ മദർ തെരേസയെ പോലെയുള്ളവർ ഈ തെരുവുകളിലേക്ക് ഇറങ്ങി ഈ കുഷ്ഠരോഗികളെയും അവഗണിക്കപ്പെട്ടവരെയൊക്കെ ശുശ്രൂഷിച്ചതുകൊണ്ടാണ്. കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളോരോരുത്തരും. നമ്മളോരോരുത്തരും ഇടയന്മാരായി മാറേണ്ടവരാണ്. ഓരോ ക്രിസ്ത്യാനിയും ഇടയന്മാരാകണം, ചുറ്റുപാടുള്ളവരെ കാണാനും കരുതാനും സ്നേഹിക്കാനും. ഈ ഒരു കൊറോണയുടെ കാലത്ത് നമുക്ക് ഒത്തിരി കരുതൽ പങ്കുവയ്ക്കാൻ സാധിക്കും. നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ സ്നേഹം കൊണ്ട്, ചിലപ്പോൾ ഒരു ഫോൺ വിളി കൊണ്ട്, നമ്മുടെ അങ്ങനെ പ്രാർത്ഥന കൊണ്ടും ഒക്കെ ഒത്തിരി ഒത്തിരി സൗഖ്യവും സന്തോഷവും ഒക്കെ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന നാളുകളാണ്. അപ്പം അങ്ങനെയുള്ള ഇടയന്മാരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. അപ്പം ഇന്നത്തെ ഈ സുവിശേഷം നൽകുന്ന ഈ നാല് ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. കർത്താവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.